എൻക്വയറി ഓഫീസർ എന്ന നിലയിൽ അതറിയേണ്ടത് എന്റെ ആവശ്യമാണ്. I'm sorry. അത് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഈ പറഞ്ഞതിനർത്ഥം നീ പറഞ്ഞത് കള്ളമാണെന്ന. അന്വേഷണം വഴിതിരിച്ചു വിടാൻ നടത്തുന്ന വിഫല ശ്രമം മാത്രമാണ് നിന്റേതെന്ന്. സാറിന് എന്ത് വേണമെങ്കിലും കരുതാം, പക്ഷേ ഇന്ന് രാത്രിക്ക് മുൻപ് നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ രംഗത്തെത്തിയിരിക്കും. അയാൾ സാറിനെ വന്ന് കാണും. ഈ ധ്യാനം എന്ന് പറയുന്ന ആള് സംവിധായകനാകാൻ നടക്കുന്ന ആളെന്നല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കറിയില്ലേ? ഇല്ല, നീതുവുമായി അയാൾക്ക് ഏറെ കാലത്തെ ബന്ധമുണ്ടായിരുന്നു. അയാളുടെ ഫോൺ നമ്പർ വല്ലതും കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല, കാവ്യ സേവ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദർ ശിവയ്ക്കും അറിയാം. അപ്പൊ ശരി, ഭാര്യയുടെയും ഭർത്താവിന്റെയും മൊഴികൾ വെച്ച് ഞങ്ങളൊന്ന് താരതമ്യം ചെയ്യട്ടെ. കഥയിൽ നമ്മളറിയാത്ത ഒരു കഥാപാത്രം കൂടി വന്നു വിട്ടു. എനിക്ക് മനസ്സിലായി, ഒരു ധ്യാനല്ലേ? ധ്യാൻ സത്യമാണ്. ആ പെരുങ്കള്ളി എന്നോട് പേര് പറഞ്ഞില്ല. നാടകീയമായി അവനെ രംഗത്തിറക്കാനായിരുന്നു പദ്ധതി. ജീവയുടെ ബ്രദറിന് ആളെ അറിയാം, ഫോൺ നമ്പർ അയാളുടെ കയ്യിലുണ്ട്. അപ്പോ അതി നാടകീയമായി അവനെ നമ്മളിങ്ങി പൊക്കിയ എല്ലാം ശുഭം. വിചാരിച്ചതുപോലെ ഇവളെ അറസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. അതെ സർ. എന്നാ ഞാൻ ആ ജീവയുടെ ബ്രദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ സർ. ശിവ അല്ലേ? അതെ സർ. ഇവിടെ വന്നപ്പോഴേ കഥയിലൊരു അപ്രതീക്ഷിത ട്വിസ്റ്റ്. അല്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ധ്യാൻ അല്ലേ? അതെ സർ. അല്ല, ഈ ജീവയും കാവ്യയും ഒക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരാളുണ്ടോ? അതല്ലാതെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളാണ് നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറയാൻ വേണ്ടി ഇവർ കഥയുണ്ടാക്കുന്നതല്ലേ? അയ്യോ അല്ല സർ, ധ്യാൻ തന്നെയാ നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. സത്യത്തിൽ ഇന്ന് വൈകുന്നേരം അയാളെ കൊണ്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തായിരിക്കുമായിരുന്നു ഞങ്ങള്. വെരി ഗുഡ്. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ എന്താ ഒരു മാർഗം? എന്റെ ഫോണിൽ നമ്പർ ഉണ്ട്, ഞാൻ വിളിക്കാം സർ. വേണ്ട, ഞാൻ വിളിച്ചോളാം, നമ്പർ എടുക്ക. ഫോണ് പോലീസുകാരുടെ ഇല്ല. ഓ ഹലോ രഞ്ജിത്ത്, ആ ഫോണല്ല ഇങ്ങനെ കൊണ്ടുവന്ന്. ആ സർ. ഏതാ ഫോൺ? ഇതാണ്. ഇതാണ്, നമ്പർ എടുക്ക്. 9895 ശരിയെന്നാ, താങ്ക്സ്, ഞാൻ വിളിച്ചോളാം. ജീവയുടെയും കാവ്യയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കാവ്യയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുക. പറ്റില്ല,
എന്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കേരള പോലീസിനെന്തിനാ ഈശ്വരമഠത്തിലെ അമ്മച്ചിയുടെ സമ്മതം? ഞങ്ങളുടെ രണ്ടുപേരുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ എന്തിനാ കാവ്യയെ മാത്രം കസ്റ്റഡിയിലെടുക്കുന്നത്? എന്നെ കസ്റ്റഡിയിലെടുക്കുക? കാവ്യ തന്ന മൊഴിയൊക്കെ സത്യമാണ്. ഞാൻ ആ തെറ്റായ വസ്തുതകൾ പറഞ്ഞത്. നിങ്ങൾക്കെതിരല്ലോ നീതു പരാതി തന്നത്. കുഞ്ഞിനെ ക്രൂരമായി ഇല്ലാതാക്കിയതും അവരെ കൊല്ലാൻ ശ്രമിച്ചതും കാവ്യയാണെന്നാണ് നീതുവിന്റെ മൊഴി. അതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു. മാനഭംഗത്തിനും കൂടെ ചേർത്താണ് ആ കുട്ടി പരാതി തന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയേനെ. അപ്പോ ഇത്തവണ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് എന്റെ ഭർത്താവിനെയല്ല, എന്നെയാണല്ലേ? എനിക്കെതിരെ എന്ത് തെളിവാ നിങ്ങൾക്ക് കിട്ടിയത്? എന്നോട് അങ്ങേയറ്റം ശത്രുതയുള്ള ഒരു പെൺകുട്ടി തന്ന പരാതിയുടെ പേരിൽ നിങ്ങൾ എന്നെ എത്ര കാലം അകത്തിടും? ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഉത്തരം പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞ് നിനക്കുള്ള അറസ്റ്റ് വാറണ്ട് വാങ്ങിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിങ്ങ കൊണ്ടുവന്ന സാർ. കണ്ണ് തുറന്ന് കാണും. നിന്നെ തൂക്കിയെടുത്തോളാം പറഞ്ഞിരിക്കുന്നത് നീ വിശ്വസിക്കുന്ന അതേ നിയമം തന്നെയാണ്. ഇനി നിന്നോട് പറയേണ്ട കാര്യമില്ലെങ്കിലും നിനക്കെതിരെയുള്ള തെളിവെന്നാണ് ഞാൻ പറഞ്ഞത്. നീ നിയമം പഠിച്ചോളല്ലേ. സ്വന്തം കഴുത്തിൽ മുറുകാൻ പോകുന്ന കുരുക്കിനെ കുറിച്ച് നീ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലത്. നീതുവിനെ വകവരുത്താനായി നീ കൊട്ടേഷൻ കൊടുത്ത ആളെ കൃത്യനിർവഹണ ശ്രമത്തിനിടയിൽ നിന്റെ ഇളയമേ നാത്തൂനും ചേർന്ന് പിടികൂടി. ഓടി രക്ഷപ്പെടും മുമ്പ് ഇത് നീ കൊടുത്ത കൊട്ടേഷനാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. നീതുവും ഇന്ദിരാബായിയും ശിവാനിയും അതിന് സാക്ഷികളാണ്. മൂന്ന് പേരും പഠിച്ച കളികളാണ്. അവര് പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. ബാക്കിയൊക്കെ കോടതി തെളിയിച്ചാ മതി. വരണം മിസ് കാവ്യ. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിയമം കയ്യിലെടുക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച നിയമം കയ്യിലെടുക്കും. ഒരു ആവേശത്തിന്റെ പുറത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാലേ അനുഭവിക്കുന്നത് തന്റെ ഭാര്യയായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് യാത്ര പറഞ്ഞൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വന്ന് വണ്ടി കയറി. പോയിട്ട് വരാം. കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞ് നീ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചതല്ലേ. ഞാനിതെങ്ങനെ സഹിക്കും മോളെ? സഹിക്കാൻ സഹിച്ചേ പറ്റൂ അച്ഛമ്മേ. ഒരു ദിവസം, ഒരേ ഒരു ദിവസം, നാളെ ജാമ്യം നേടി ഞാൻ പുറത്തു വരും. നടന്നത് തന്നെ. നടക്കും മിസ്റ്റർ ഓഫീസർ. നിയമത്തെ വളച്ചൊടിച്ച് താൽക്കാലികമായ ഒരു വിജയം നേടാൻ മാത്രമേ നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റൂ. നീതി ദേവതയുടെ കണ്ണ് മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ആദ്യം നിങ്ങളുടെ കള്ളക്കളി കാണാൻ കഴിയില്ല. പക്ഷേ മൂടിക്കെട്ടിയ കണ്ണിന്റെ ഉള്ളിൽ ആയിരം ഇരട്ടി ശക്തിയോടെ എല്ലാം കാണുന്ന ഒരു ഉൾക്കണ്ണ ആ ദേവതയ്ക്കുണ്ട്. അതിൽ നിന്നൊരു രശ്മി പതിച്ചാൽ വെന്ത് വെണ്ണീറായി പോവും നിങ്ങളുടെ കള്ളക്കഥയുടെ ചില്ലുകൊട്ടാരം. ആരും വിഷമിക്കരുത്. എന്നെ നോക്ക്. ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാതെയാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ കരയില്ല മോളെ. ശ്രീകുട്ടി, ഇപ്പൊ തന്നെ ശ്രീയെ വിവരം അറിയിക്കണം. 4 മണിക്ക് പ്രസ് കോൺഫറൻസ് നടന്നിരിക്കണം. ശരി. അത് നടക്കണമെങ്കിലേ പത്രക്കാരൊക്കെ എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരേണ്ടി വരും. ധ്യാൻ സേഫായി എന്റെ ക്വാർട്ടേഴ്സിൽ ഇരിപ്പുണ്ട്. ഓ, വിളിച്ചോ. കൊണ്ടുപോ, കൊണ്ടുപോ.
എന്റെ പൊന്നു മോളെ. കേസിന്റെ കാര്യം സി എയുമായിട്ട് സംസാരിച്ചു. നിന്നെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞു. എന്തൊക്കെ കുറ്റകൃത്യങ്ങളാ എന്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്? കൊലപാതക ശ്രമവും ശിശുഹത്യയും. അങ്ങനെയാണെങ്കിൽ കേസ് കടക്കില്ലേ? ജാമ്യം കിട്ടും? അതിന് നീതുവിനെ ആക്രമിച്ച ആളെ ഇതുവരെ പിടികിട്ടിട്ടില്ലല്ലോ. കൊല്ലാൻ നീ നിർദ്ദേശം കൊടുത്തു എന്ന് അയാൾ പറഞ്ഞാലല്ലേ കടുത്ത വകുപ്പുകൾ ചുമത്താൻ പറ്റൂ. അയാളെ പിടികൂടണമെങ്കിൽ പുറത്തിറങ്ങി അന്വേഷിക്കണം. ക്രിമിനൽ ലിസ്റ്റിലുള്ള ആളുകളുടെ ചിത്രങ്ങൾ നീതുവിനെ കാട്ടി അക്രമിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതിനു പകരം ECP അശോക് ചെയ്തത് ഒരേ ഒരു കാര്യം, ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം. ആ പഴയ പക തീർക്കാൻ വേണ്ടി നിന്നെ ഒരു ദിവസം ലോക്കപ്പിൽ ഇടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ അശോകനുള്ളൂ. അതായത് സാധിച്ചു. നാളെ ജാമ്യം കിട്ടുന്ന എനിക്ക് തീരെ വിശ്വാസമില്ല ശ്രീ. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ അശോകന്റെ നീക്കങ്ങൾ. അയാൾ ചതിക്കും. ഇതൊക്കെ നിന്റെ വെറും തോന്നല. അയാൾ ചതിച്ചാൽ തന്നെ നമ്മൾ അതിനെ മറികടക്കും. നിയമപരമായി എന്ത് സഹായത്തിനും ഞാനുണ്ട്. വൈകാരികമായ പിന്തുണയ്ക്ക് ജീവയും. കണ്ണേട്ടൻ എന്ത് പറയുന്നു? വല്ലാത്തൊരു ഷോക്കായി കാണുമല്ലേ. അത് പറയാനുണ്ടോ? അയാളാകെ തകർന്നുപോയി. എന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പുറത്തു നിൽപ്പുണ്ട്. എനിക്കൊന്ന് കണ്ടാ കൊള്ളാമുണ്ട്. സിയോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ശരി ശരി. വക്കാലത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ വക്കീലേ? FIR-ന്റെ ഒരു കോപ്പി എനിക്ക് വേണം. റിപ്പോർട്ട് അശോക് സാറിന് കൊടുത്തിരിക്കുക. അവിടുന്ന് അപ്രൂവൽ ചെയ്ത് കിട്ടിയില്ല. കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? ധൈര്യമായിട്ടിരിക്കും വക്കീലേ. നല്ലത് മാത്രം നടക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി. എന്താ? അത് പുറത്ത് ജീവിയുണ്ട്. കാവ്യൊന്ന് കാണാൻ അനുവാദം കൊടുക്കും. അതൊക്കെ ബുദ്ധിമുട്ടാണ് വക്കീലേ. അശോക് സാർ അറിഞ്ഞാൽ എന്നെ പൊരിക്കും. ഇത്രയും നേരമായില്ലേ, ഇനി എങ്ങനെ അറിയാന? ഒരു രണ്ട് മിനിറ്റ് സമയം കൊടുത്താൽ മതി. ശരി. വക്കീൽ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് വേണ്ട. വന്ന് കണ്ടിട്ട് പോവാൻ പറ. ഓക്കെ, താങ്ക്സ്. Thank you.
എന്തിനു ഞാനുണ്ട് കൂടെ? അതിനെ ഞാൻ കരഞ്ഞില്ലല്ലോ. ഇതേ സ്റ്റേഷനിൽ ഇതേ ലോക്കപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ നിന്നിരുന്നു. അന്ന് ഞാനായിരുന്നു അകത്ത്. എനിക്ക് ഓർമ്മയുണ്ട് കണ്ണേട്ട. പക്ഷേ നിനക്കറിയാത്തൊരു കാര്യമുണ്ട് കാവ്യ. ഈ ജയിലഴികൾക്കിടയിലൂടെയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യമായി പ്രണയം കടന്നു വന്നത്. അശോക് എന്നെ മർദ്ദിക്കാതിരിക്കാൻ വേണ്ടി നീ അന്ന് സ്റ്റേഷന് പുറത്ത് എനിക്ക് വേണ്ടി കാവലിരുന്നു. എന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ നീ അന്ന് കാത്തു. നീ കണ്ടോ, ഈ രാത്രി ഞാൻ നിനക്ക് വേണ്ടി സ്റ്റേഷന് പുറത്ത് കാവലിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ട. ഇതിന്റെ ഉള്ളിൽ എന്നെ ആരും ഒന്നും ചെയ്യില്ല. നിന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ഭയമില്ല കാവ്യ. എന്നാലും ഇതെന്റെ കടമയാ. ഏത് പട്ടുമത്തയിൽ കിടന്നാലും എനിക്ക് ഉറങ്ങാനാവില്ല. അങ്ങനെ പറയരുത് കണ്ണേട്ടൻ. വീട്ടിലേക്ക് പോണം, അച്ഛമ്മയെ ആശ്വസിപ്പിക്കണം. ഞാൻ നിന്റെ കൂടെ ഉള്ളതാ കാവ്യ. അച്ഛമ്മയ്ക്ക് കൂടുതൽ ആശ്വാസം. നിനക്ക് ശരീരവേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്ന് മനസ്സിന് മാത്രമേ ഉള്ളൂ വേദന. ശരിയാവും, നാളെ നിനക്ക് ജാമ്യം കിട്ടും. കഴിഞ്ഞില്ലേ? നീതുവിനെ ആക്രമിച്ച ആളെ തിരിച്ചറിഞ്ഞോ? ആ പേരൊന്ന് പറയാൻ അശോക് സാർ മിസ്സിസ് ജീവയുടെ 1000 വട്ടം പറഞ്ഞു. ആ കുട്ടി സഹകരിക്കുന്നില്ല. ആരാണെന്ന് കാവ്യക്ക് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. കാവ്യയെ കൊടുക്കാൻ മനഃപൂർവ്വം കണക്കുകൂട്ടിയായിരുന്നു ഈശ്വരമഠത്തിലേക്കുള്ള നിങ്ങളുടെ വരവ്. ലക്ഷ്യം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ലക്ഷ്യം മിസ്സിസ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അറസ്റ്റ് തടയാൻ പറ്റുമായിരുന്നു. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അശോക് സാറാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കാനേ എനിക്ക് പറ്റൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കണം. ഇനി ഒന്നും പറഞ്ഞു തീർക്കുന്നില്ല. കണക്കുകളൊക്കെ തീർക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. അഴികളിൽ പിടിച്ച് നിസ്സഹായതയോടെ എന്നെ നോക്കുന്ന എന്റെ ഭാര്യയുടെ ചിത്രം എന്നും എന്റെ മനസ്സിലുണ്ടാവും. ആ കാഴ്ച ഓർമ്മ വരുമ്പോഴൊക്കെ ഓരോ തിരിച്ചടി ഞാൻ നിങ്ങളുടെ സാറിനെ കൊടുത്തിരിക്കും. പറയുന്നത് ജീവയാ. ഞാനിതെന്തായാലും അശോക് സാറിനോട് ചെന്ന് പറഞ്ഞ് ഏഷ്യന് കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. മാനുഷികമായ എന്ത് പരിഗണനയും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ അശോക് സാറിനെ ധിക്കരിച്ചും ഞാൻ നിങ്ങൾക്ക് പരസ്പരം കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അതിലെനിക്ക് നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇതുപോലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രതീക്ഷിക്കും. ശരി, എന്തായാലും നിങ്ങളിപ്പോ ചെല്ല്. താങ്ക് യു. ഇത്തരമൊരു സാഹചര്യത്തിൽ 3 ദിവസത്തേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതെന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ അവസരം നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.